ഹലോ ഹായ് മൈ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു ക്രിസ്മസ് ബോൾ ആണ് കേട്ടോ. അപ്പോൾ ഇത് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാനിതാ ഇതുപോലെയുള്ള നമ്മളുടെ ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങുമ്പോൾ നമുക്ക് കിട്ടാറില്ല ഈ ഒരു ടൈപ്പ് കവർ, അതാണ് എടുത്തിട്ടുള്ളത്. പിന്നെ ഞാൻ ജെംസിൻ്റെ ബോളാണ് കേട്ടോ. നിങ്ങൾക്ക് ഐസ്ക്രീം ബോൾ വേണമെങ്കിൽ അത് യൂസ് ചെയ്യാവുന്നതാണ്. ഏത് ബോളും യൂസ് ചെയ്യാം കേട്ടോ. ഇതുപോലെ റൗണ്ട് ഷേപ്പിൽ വരുന്ന എന്തും യൂസ് ചെയ്യാം. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മളുടെ ബോൾ ഇതാ അതിനകത്തേക്കായിട്ട് ഇങ്ങനെ ഇട്ട് കൊടുത്തു കേട്ടോ. എന്നിട്ട് അറ്റത്തായിട്ട് കുറച്ച് ഗ്ലൂ ആക്കിയിട്ട് നമ്മൾ അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ അത് ഒട്ടിക്കാൻ വേണ്ടിയിട്ട് ഫെവിക്കോളോ ഫെവിബോണ്ടോ യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഞാനിതാ കുറച്ചധികം എന്താ പറയുക നമ്മളുടെ ഗ്ലൂ ഗണ്ണ് ഒഴിച്ചിട്ട് നല്ലപോലെ തന്നെ അവിടെ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് അതൊന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ അതിന് മുന്നേ ആയിട്ട് ഞാനിത് ഇതുപോലെയുള്ളൊരു ഹുക്കാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഈ ഒരു ഹുക്ക് ഞാൻ സെൻട്രലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. നമ്മൾക്ക് ക്രിസ്മസ് ബോൾ ആകുമ്പോൾ നമുക്ക് തൂക്കിയിടാനൊക്കെ വേണ്ടേ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാനതവിടെ അറ്റാച്ച് ചെയ്ത് കൊടുക്കുന്നത്. ചെറിയ ബോളൊക്കെ ആണെന്നുണ്ടെങ്കിൽ നല്ല രസമായിരിക്കും കേട്ടോ കാണാൻ. ഒരുപാട് ബോൾ നമുക്ക് ചെയ്തെടുക്കാം. ചെറിയ ചെറിയ പ്ലാസ്റ്റിക് ബോൾ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ചെയ്തെടുക്കാവുന്നതാണ്. നല്ല ഭംഗിയായിട്ടുണ്ട് കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിതാ ഗ്ലൂ അപ്ലൈ ചെയ്യുന്നുണ്ട്. എന്നിട്ട് അതിൻ്റെ അറ്റം അവിടെ നല്ല രീതിയിൽ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അത് ഒട്ടിക്കുന്ന സമയത്ത് തന്നെ നമ്മളുടെ ഹുക്ക് കൂടെ വെച്ചിട്ട് നമ്മളൊന്ന് ഒട്ടിച്ചു. നമ്മൾ ഒരു സൈഡ് ഒട്ടിച്ചു കേട്ടോ. ഇനി മറ്റേ സൈഡും നമ്മൾക്കൊന്ന് കട്ട് ചെയ്തിട്ട് അവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. അപ്പോൾ ഞാനിത് കത്രിക വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. എന്നിട്ട് അവിടെയും ഗ്ലൂ വെച്ചിട്ട് നല്ലപോലെ തന്നെ ഒന്ന് ഒട്ടിച്ചെടുക്കാം. അപ്പോൾ ഞാനിവിടെ ഗ്ലൂ ഗണ്ണ് വെച്ചിട്ട് തന്നെയാണ് ഒട്ടിക്കുന്നത്. അപ്പോൾ അതും കൂടെ നമ്മൾക്കൊന്ന് ഒട്ടിച്ചെടുത്തിട്ട് എക്സ്ട്രാ വരുന്ന സംഭവങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ലെവൽ ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിതിൻ്റെ ആ ഒരു ഒട്ടിച്ചൊക്കെ കഴിഞ്ഞിട്ടുള്ള ആ ഒരു ഇത് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും. നല്ല രസമാണ് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. നല്ല ഭംഗിയായിട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഞാനിതാ അതുപോലെ ഫുള്ളായിട്ട് ഒന്ന് ഒട്ടിച്ചൊക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മളുടെ ബോളിൽ എക്സ്ട്രാ വരുന്ന ആ ഒരു ഇതൊക്കെ ഉണ്ടല്ലോ, അത് നമ്മൾക്കൊന്ന് കട്ട് ചെയ്ത് കളയാം. അപ്പോൾ നമ്മളുടെ ബോൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഇതിന് പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ സ്പ്രേ പെയിൻ്റ് ആണ്. നിങ്ങൾക്ക് ബ്രഷ് വെച്ചിട്ടും പെയിൻറ്റ് അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ രണ്ട് കോട്ട് തന്നെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളേഴ്സ് നിങ്ങൾക്ക് ഇതിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഗോൾഡോ സിൽവറോ ഏതും നല്ല രസമായിരിക്കും കേട്ടോ. അപ്പോൾ ഞാനിവിടെ സിൽവർ കളർ സ്പ്രേ പെയിൻ്റ് ആണ് യൂസ് ചെയ്യുന്നത്. ഏത് സ്പ്രേ പെയിൻ്റ് ആണെന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഏഷ്യൻ പെയിൻസിൻ്റെ ഈ ഒരു സ്പ്രേ പെയിൻ്റ് ആണ് കേട്ടോ. നല്ല കുഴപ്പമില്ലാത്ത നല്ല രീതിയിൽ തന്നെ ഉണ്ട്, ഇത് വർക്ക് ആവുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിക്കോളൂ. ഈ ഒരു പ്രൊഡക്റ്റ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു ആമസോണിൽ നിന്നാണ്. അപ്പോൾ ഞാൻ സ്പ്രേ പെയിൻ്റ് അപ്ലൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആ ഒരു പാർട്ട് ഞാൻ വീഡിയോ എടുത്തിട്ടില്ല. അപ്പോൾ സ്പ്രേ പെയിൻ്റ് അപ്ലൈ ചെയ്തതിന് ശേഷം ഗ്ലിറ്റർ പൗഡർ ഒന്ന് തൂക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ ഇത്രയാണ്, സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഇനി നമുക്ക് ആ ഒരു ത്രെഡ് കൂടെ ഒന്ന് അവിടെ കെട്ടിക്കൊടുക്കാം. അപ്പോൾ നമ്മളുടെ ക്രിസ്മസ് ബോൾ ഇവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഭയങ്കര സിമ്പിളാണ്, എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയതാണ്. ഇനി ഇതുപോലെയുള്ള ഫ്രൂട്ട്സ് വാങ്ങുമ്പോൾ കിട്ടുന്ന ഈ ഒരു കുഞ്ഞ് ബാഗ് ആരും കളയൊന്നും വേണ്ട, എടുത്തു വെച്ചോളൂ. നമുക്ക് ഇതുപോലെ നല്ല നല്ല ക്രിസ്മസ് ബോൾസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നമ്മളുടെ വീഡിയോ ഇഷ്ടമായിട്ട് വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൽ ആദ്യമായിട്ടാണ് ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമ്മൾ ഒരുപാട് ക്രിസ്മസ് റിലേറ്റഡ് വീഡിയോസ് ഇഷ്ടംപോലെ നമ്മൾ ചെയ്തിട്ടുണ്ട്. എല്ലാവരും കണ്ടു നോക്കുക. ഈ ഒരു ക്രിസ്മസിന് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. വീണ്ടും വീണ്ടും നല്ല 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 വീഡിയോസ് ആയിട്ട് നമ്മൾക്ക് വരുന്നൊരു എപ്പിസോഡിൽ അഥവാ നാളെ തന്നെ നമുക്ക് കാണാം. അതുവരേക്കും ദിസ് ഈസ് മീ ശിൽപ നവനീത് സൈനിങ് ഓഫ്. ബൈ ബൈ. താങ്ക് യു ഫോർ വാച്ചിങ്. ലവ് യു ഓൾ. ബൈ. ഹാപ്പി ക്രിസ്മസ്.